ആദരണീയരായ അഹ്ലുൽ ബൈത്തിന്റെ തറവാട് ചോദ്യം ചെയ്ത് രംഗത്തു വരികയും അവസാനം സ്വന്തം തറവാട് തള്ളിപ്പറയേണ്ടി വരികയും ചെയ്ത റഫീഖ് സലഫി സ്വന്തം പിതൃത്വം തെളിയിക്കാൻ ആവശ്യമായ സാക്ഷിയെ കൂട്ടി വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിച്ച മലയാളികളെ മുഴുവൻ നിരാശപ്പെടുത്തി. ഇന്നലെ ഇത്തരം വിഷയങ്ങളെ ടച്ചു ചെയ്ത് അദ്ദേഹം വീഡിയോയുമായി വന്നതേയില്ല. അദ്ദേഹത്തിന്റെ മറ്റു ചില ഉടായിപ്പാണ് ഇപ്പോൾ വിശകലനം ചെയ്യുന്നത്. അതിൽ ഒന്നാമത് അയാൾ പറയുന്നത്, കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ മുജാഹിദ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ട് എന്നാണ്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ മുസ്ലിം സമൂഹത്തെ ബോധവൽക്കരിച്ചവരാണ് കേരളത്തിലെ സലഫികൾ. കഴിഞ്ഞ 10-75 കൊല്ലക്കാലം മുസ്ലിമീങ്ങൾക്കിടയിൽ അന്ധവിശ്വാസമാണെന്ന് മുജാഹിദുകൾ പറഞ്ഞത് എന്തൊക്കെയുണ്ടോ അതൊക്കെയും ശരിയായ വിശ്വാസമാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് റഫീഖ് സലഫി ഉൾക്കൊള്ളുന്ന ജിന്നു മുജാഹിദുകൾ ഇപ്പോൾ ഉള്ളത്. ചിർക്കും ഖുറാഫാത്തും ഒക്കെ മുസ്ലിമീങ്ങളെ വല്ലാതെ വരിഞ്ഞു മുറുക്കിയ ഒരു കാലഘട്ടത്തിൽ അതിനെതിരെ ശക്തമായ നിലക്കുള്ള ശബ്ദങ്ങൾ ഉയർത്തുന്നതോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിൽ ശിർക്ക് ബിദ്അത്ത് എന്ന് പറഞ്ഞ് മുജാഹിദുകൾ ശബ്ദമുയർത്തിയ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെയൊക്കെയും തൗഹീദും സുന്നത്തുമാക്കി പഠിപ്പിച്ചു കൊടുക്കാനുള്ള ശ്രമത്തിലുമാണ് ഈ വിഭാഗം ജിന്നു മുജാഹിദുകൾ. സിഹ്റ്, കണ്ണേർ, ബറക്കത്ത് തുടങ്ങിയ ധാരാളം വിഷയങ്ങൾ ഇപ്പൊ മുജാഹിദുകൾക്ക് വിശ്വാസമാണെന്ന് പഠിപ്പിക്കാനുള്ള വലിയ തീവ്രമായ ശ്രമത്തിലുമാണ്. ഇനി അദ്ദേഹം പറയുന്നത്, സ്ത്രീധനത്തിനെതിരെ മുജാഹിദുകൾ വല്ലാതെ പണിയെടുത്തിട്ടുണ്ട്, സ്ത്രീധനം ഇവിടെ ഇല്ലാതെയാക്കാൻ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞ് ഇപ്പൊ ഈ വിദ്വാൻ രംഗത്ത് വരാനുള്ള കാരണം, സ്ത്രീധനത്തിന്റെ പേരിലുള്ള വിലവേശലുകളും സമ്മർദ്ദങ്ങളും ഹറാസുകളും ഒക്കെ സമൂഹത്തിൽ നിരന്തരമായ ആത്മഹത്യകൾക്കും സ്ത്രീ പീഡനങ്ങൾക്കും അവസരമായ ഒരു സന്ദർഭത്തിൽ ഞങ്ങളാണ് ഇതിന്റെയൊക്കെ ആളുകൾ, സുന്നി പണ്ഡിതന്മാർ ഇതൊക്കെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ച ആളുകളാണെന്നും ഞങ്ങൾ മുജാഹിദുകളാണ് ഇതൊക്കെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചത് എന്നും വരുത്തി ഈ ഒരു സാമൂഹ്യ വികാരത്തിൽ സുന്നി പണ്ഡിതന്മാർക്കെതിരെ എന്തെങ്കിലും തിരിച്ചുവിടാനുണ്ടോ എന്ന വലിയ ഗവേഷണവുമായിട്ടാണ് വിദ്വാന്റെ രംഗപ്രവേശനം. ഇനി അദ്ദേഹം അതിനുവേണ്ടി മുജാഹിദുകൾ വലിയ സംഗതികൾ ഇവിടെ നടത്തി എന്ന് പെരുമ്പറ കൊട്ടുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ സ്ത്രീധനം അനിസ്ലാമികമാണ്, അത് വാങ്ങരുത്, പ്രോത്സാഹിപ്പിക്കരുത് എന്ന മുദ്രാവാക്യം തന്നെ ഉയർത്തിപ്പിടിച്ചത് സലഫികളായിരുന്നു. ആ മുദ്രാവാക്യത്തിൽ നിന്ന് ആവേശം സ്വീകരിച്ച് അതല്ലെങ്കിൽ ആവേശഭരിതരായി യുവാക്കൾ മുന്നോട്ട് വരികയും മുജാഹിദുകളുടെ ഇത്തരം ക്യാമ്പയിന് കൊണ്ട് എത്ര യുവാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്നും ആ രംഗപ്രവേശനത്തിന്റെ കഥ എന്തായിരുന്നു ഒക്കെ പിന്നെ ഞാൻ വിശദീകരിക്കാം. 10,000-ക്കണക്കിന് യുവതീ യുവാക്കൾ സ്ത്രീധനമില്ലാതെ വിവാഹം നടത്തിക്കൊടുക്കുകയും ചെയ്ത ചരിത്രമാണ് കേരളത്തിലെ സലഫികൾക്ക് പറയാനുള്ളത്. എന്തിനേറെ ഓരോ വീടുകളിലും എഴുതി തൂക്കാൻ മാത്രം അവർ ഈ രംഗത്ത് വളർന്നിരുന്നു. സ്ത്രീധനം വാങ്ങുന്ന വിവാഹത്തിലേക്ക് ക്ഷണിക്കരുത് എന്ന് പറയാൻ മാത്രമുള്ള ഒരവസ്ഥയിലേക്ക് മാറി. എന്നിട്ട് സ്ത്രീധനരഹിത വിവാഹം നടത്തി കൊടുക്കാൻ മുജാഹിദുകൾ ബിസ്മി എന്ന പേരിൽ ഒരു സംഘടന വരെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മൗലവി പറയുന്നു. 1982 വിവാഹരംഗത്തുണ്ടാകുന്ന ഇത്തരം അനാചാരങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ കൃത്യമായ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന രൂപത്തിലുള്ള വിവാഹങ്ങൾ നടത്തി കൊടുക്കുന്നതിനു വേണ്ടി ഒരു സംഘടന തന്നെ രൂപീകരിച്ചു. അതിന്റെ പേരാണ് ബിസ്മി. ഇനി ആ ബിസ്മി കല്യാണത്തിന്റെ പേരിൽ എന്താണ് നാടുകളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആ ബിസ്മി കല്യാണത്തിന്റെ ആ സംഘടനയുടെ നേതൃനിരയിലുണ്ടായിരുന്ന സുഹൈർ മൗലവി ചുങ്കത്തറ എന്ന് പറയുന്ന ആള് തന്നെ വിശദീകരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സുന്നികൾ ഇവിടെ സത്യസന്ധമായ ഒരു നിലപാട് സ്വീകരിച്ചു. അതെന്താണ് എന്ന് പിന്നെ ഞാൻ വിശദീകരിക്കാം. പക്ഷെ മുജാഹിദുകൾ കാപട്യം നിറഞ്ഞ കലാപരിപാടികളുമായി രംഗത്തു വന്ന് നടത്തുന്ന തട്ടിപ്പുകളാണ് അതേ ബിസ്മി കല്യാണത്തിന്റെയും സംഘടനയുടെയും നേതൃത്വത്തിലുണ്ടായിരുന്ന സുഹൈർ മൗലവി വിശദീകരിക്കുന്നത്. മുജാഹിദീങ്ങളുടെ സ്ത്രീധനം എന്ന് പറഞ്ഞാല് രഹസ്യമായ സ്ത്രീധനം ജമാഅത്തേരുന്നു, സുന്നികളുടെ ശരിയായ നല്ല സ്ത്രീധനം. സുന്നികളുടേത് നല്ല സ്ത്രീധനമാകാനുള്ള കാരണം എന്താണ്? അത് ഇന്ന് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമേ അല്ല. ഒരാണ് ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുമ്പോൾ സാധാരണഗതിയിൽ കുടുംബസ്വത്ത് ഓഹരി ചെയ്യുമ്പോൾ പുരുഷനേക്കാൾ പകുതി കിട്ടുന്ന സ്ത്രീക്ക് ആ പെൺകുട്ടിയുടെ പിതാവ് ഒരു സുരക്ഷ എന്ന നിലക്ക് വല്ലതും മനസ്സറിഞ്ഞു കൊടുത്താൽ അത് വാങ്ങുന്നത് അനിസ്ലാമികമാണെന്ന് പറയാൻ നിർവാഹമില്ലെന്നതാണ്. അതുപോലെ ഇനി പെൺകുട്ടിയുടെ കുടുംബം വളരെ ക്ഷീണിച്ചവരും പ്രയാസമുള്ളവരുമാണ്. ആ പെൺകുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി മഹറിന് പുറമെ മനസ്സറിഞ്ഞ് പുതിയാപ്പിളയുടെ കുടുംബം വല്ലതും കൂടുതൽ കൊടുത്താൽ അതും വാങ്ങുന്നത് അനിസ്ലാമികമാണ്.
ഇസ്ലാമികമാണെന്ന് പറയാൻ നിർവാഹമില്ല. ചുരുക്കത്തിൽ ഒരാൾ മനസ്സറിഞ്ഞ് മറ്റൊരാൾക്ക് വല്ലതും കൊടുത്താൽ അത് അനിസ്ലാമികമാണെന്ന് പറയാൻ നിർവാഹമില്ല എന്നർത്ഥം. പക്ഷേ ഇന്നത്തെ സമൂഹത്തിലെ സ്ത്രീധനത്തിന്റെ പേരിൽ നടക്കുന്ന ഒന്നും അത്തരം ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യമല്ല എന്നും അതിനെ ഒരു കാലത്തും സുന്നികൾ ന്യായീകരിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നതും പിറകെ നമുക്ക് വിശദീകരിക്കാം. എന്നാൽ മുജാഹിദുകൾ പുറമേ സ്ത്രീധനമില്ലെന്ന് നടിക്കുകയും ഉള്ളിലൂടെ അറാസ് ചെയ്തും സമ്മർദ്ദം ചെലുത്തിയും കാപട്യത്തിൽ ഇത് കൈപ്പറ്റുകയും ചെയ്യുന്നുണ്ടെന്നാണ് സ്ത്രീധനരഹിത വിവാഹത്തിന് വേണ്ടി ഉണ്ടാക്കിയ ബിസ്മി എന്ന മുജാഹിദ് സംഘടനയുടെ തലപ്പത്തുള്ള സുഹൈർ മൗലവി തന്നെ വിശദീകരിക്കുന്നത്. കേടുപാടൊന്നുമില്ല. കാരണം എന്താണ്? പെണ്ണിന് ആവശ്യമായ ബഹുമാനം കിട്ടി. കാരണം എന്താ? പറഞ്ഞേ പരസ്യേറ്റ് കൊടുത്ത്. രഹസ്യമൊന്നല്ല, അക്കൗണ്ടബിൾ ആണ് സാധനം. കള്ളന്മാര് മുജാഹിദുകളാണ്. സത്യത്തിൽ ഇവിടെ കാപട്യവും കള്ളത്തരവും കാണിക്കുന്നവർ മുജാഹിദുകളാണ് എന്ന് ഈ ബിസ്മി കല്യാണത്തിന്റെ നേതാവ് തന്നെ വിശദീകരിക്കുകയാണ്. മറ്റേ ചോദിക്കാതെ വാങ്ങും. ഉള്ളിക്കൂടെ ഏട്ടത്തിക്കെത്രയാ കൊടുത്തത്, എന്റെ ഏട്ടം കെട്ടിയപ്പോ എത്രയാ വാങ്ങിയത്, നിങ്ങൾ ഇഷ്ടമുള്ള കൊടുത്തോളി, നിങ്ങളെ മോളാണ് കേട്ടോ. പേടിപ്പിക്ക ആ രീതിയിൽ. ഒന്നുമില്ല എന്ന് പറഞ്ഞാലോ, കല്യാണാലോചനയിലെ സ്വഭാവങ്ങൾ കണ്ടിട്ടില്ലേ? എന്ത്, ഓള് മക്കനടലില്ല, ഏയ് ഇന്റെ വീട്ടിലെ ഒക്കെ മക്കനൊട്ടിയാളാ, ഓള് ഇവിടെ വന്നാ പിന്നെ മക്കനൊട്ടിലെ പുറത്തണം. പള്ളിയിലൊന്നും ഇതുവരെ പോയിട്ടില്ല. ആ അതൊക്കെ ഞങ്ങൾ കൊണ്ടേക്കോളാം, ഞങ്ങൾ അഞ്ചോത്തിനും പള്ളിയിൽ പോണവരാ. പിന്നെ നിസ്കാരത്തിലൊക്കെ ലേശകം കിട്ടും, അതൊന്നും സാറില്ല. പിന്നെ നമ്മളെ പണ്ടത്തിൽ ലേശം ഒരു കുറവുണ്ട്. ഏഹ് എന്നാ നമുക്ക് പിന്നെ കാണാം. അസ്സലാമു അലൈക്കും. ഇതാണ് മുജാഹിദിന്റെ കല്യാണത്തിലെ പല കല്യാണാലോചനയിലെയും സ്വഭാവം. ഒരു മൗലവി മാത്രമല്ല, ഇനി ലത്തീഫ് മൗലവി എന്ന് പറയുന്ന മറ്റൊരു മുജാഹിദ് മൗലവി മുജാഹിദുകൾ സ്ത്രീധനം വാങ്ങുന്നതിന്റെ തന്ത്രം പറയുന്നുണ്ട്. അതായത് വിവാഹം കഴിക്കാൻ പോകുന്ന കുടുംബത്തിലേക്ക് ഒരാരാച്ചറായി കടന്നു ചെല്ലുന്ന പുതിയാപ്പിളയാണ് മുജാഹിദ് എന്ന്. എന്തുകൊണ്ട്? മുജാഹിദുകൾ ഒരു പെണ്ണ് കെട്ടുമ്പോ അമ്മോഷം മരിച്ചാൽ ഓഹരി ചെയ്ത് കിട്ടുന്ന തറവാട് സ്വത്ത് കണ്ണുവച്ചിട്ടാണ് പെണ്ണ് കെട്ടാൻ പോക്ക് എന്നാണ് മൗലവി വിശദീകരിക്കുന്നത്. എന്തിനാണ് പുറത്തേക്കിറങ്ങണത്? അമ്മോഷം മരിച്ചാൽ ഓഹരി ചെയ്ത് കിട്ടുന്ന തറവാട് സ്വത്ത് എത്ര ഉണ്ട് എന്ന് കണക്കൂട്ടാനാണ്. 40 സെന്റ് പെരുന്തൽമണ്ണ ടൗണിലോ എന്തുണ്ട് ഇവിടെ വില? പെണ്ണ് കാണാൻ വന്നു എനിക്ക് ഇവിടുത്തെ സെന്റിന്റെ വില അറിയേണ്ട ആവശ്യമുണ്ട്? എന്താവശ്യം? അപ്പൊ എന്താ അറിയോ, ഏകദേശം കൈ നീട്ടി പിന്നെ അവൻ കൂട്ടുന്നു. അറിയോ, നമ്മളെ ബാപ്പക്ക് ഇപ്പൊ എത്ര വയസ്സായി? 50. ഇനി ഏറിയാൽ ഒരു 10 രൂപ കൂടി ഉണ്ടാവും. അപ്പൊ 20 കൊല്ലം കഴിഞ്ഞാൽ എന്തായാലും പാർട്ണർഷിപ്പ് കിട്ടും. ഇങ്ങനെ അമ്മോശന്റെ മുമ്പിൽ ആരാച്ചറായിട്ടാണ് ഇവിടെ മുജാഹിദ് ചെറുപ്പക്കാരൻ പെണ്ണ് കാണാൻ പോണത് എന്ന് മൗലവി സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ ഒരു മകളെ വിവാഹം കഴിച്ച ഒരു കുടുംബ ബന്ധം, ഒരു പുതിയ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവളുടെ മാതാപിതാക്കളുടെ മരണം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇയാൾ പെണ്ണെട്ടാൻ വരുന്നതല്ലേ ഇതർത്ഥം? സാധാരണ ഭാര്യയും ഉമ്മയും ബാപ്പയും മരിച്ചാലല്ലേ സ്വത്ത് വീതിക്കുള്ളൂ അല്ലേ? അപ്പൊ ഈ സ്വത്ത് അന്വേഷണത്തിന്റെ ലക്ഷ്യം എന്താ? ഓളെ വാപ്പൻ്റെയും മരണം തന്നല്ലേ. അല്ലാ, നിങ്ങൾ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്കറിയേ? ബുദ്ധിയുള്ള മനുഷ്യന്മാർക്കൊക്കെ മുജാഹിദുകളുടെ സ്ത്രീധന വിരുദ്ധത നന്നായി ബോധ്യപ്പെട്ട കാര്യമാണ്. അത് ബോധ്യപ്പെടാത്തത് ചില മുജാഹിദ് കുഞ്ഞാടുകൾക്ക് മാത്രമാണ്. അത്തരം ആളുകളാണ് റഫീഖ് സലഫിയുടെ ഇത്തരം വീഡിയോ ഷെയർ ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആലുപോയ ചെകുത്താനെ പോലെ അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയും നിങ്ങൾ നോക്കും, മുജാഹിദ് മൗലവിമാർ പറയുന്നത് സ്ത്രീയുടെ തറവാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരെച്ചിലും മുജാഹിദുകൾ ഒഴിവാക്കാറില്ല എന്നാണ്. അതിന്റെ ഭാഗമായി മുജാഹിദുകൾ കല്യാണം കഴിച്ചാൽ പിന്നെ മണിയറ നടക്കുന്ന ഒരു മോതിരമിടൽ ചടങ്ങിന്റെ കഥ പറയുകയാണ് സക്കരിയ സൊലായി. എന്തിനധികം കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രി ഭാര്യ വീട്ടിക്ക് വരുന്ന പുതിയാപ്പിളക്ക് ഈ തള്ള ഖുർആൻ ക്ലാസ്സും ജുമായക്കും വരുന്ന തള്ള പാലും ഉണ്ടേ കൊടുക്കുക, എന്നിട്ട് മോതിരന്റെ കൈച്ചിന് കാട്ടിക്ക, മോതിരം ഇട്ട് കൊടുക്ക. സ്വർണ്ണേ തള്ളേ, നിങ്ങൾ ഖുർആൻ ക്ലാസ് കേട്ടിട്ടില്ലേ? നിങ്ങൾ ജുമായക്ക് പോയിട്ടില്ലേ? ആണുങ്ങൾക്ക് സ്വർണ്ണ ഹറാമാന്ന് പഠിച്ചിട്ടില്ലേ? എന്നെ ഹറാമ് ചെയ്യിക്കാനാ നിങ്ങൾ ഉദ്ദേശിക്കണേ? ഇതിനെ ഞങ്ങളെ മോളെ കെട്ടിച്ചെന്നു ഒരൊറ്റ മരുവം പറഞ്ഞാ മതി, അത് നാടാകണ പരക്കും ചെയ്തായി. ഇങ്ങനെ എന്തെച്ചിൽ കിട്ടിയാലും അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാൻ പരിശീലിപ്പിക്കപ്പെട്ട ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരുന്ന് റഫീഖ് സലഫി സുന്നി പണ്ഡിതന്മാർ സ്ത്രീധനത്തെ ന്യായീകരിക്കുകയും സ്ത്രീധനം വാങ്ങാൻ മുസ്ലിം സമുദായത്തെ പഠിപ്പിക്കുകയും ചെയ്തു എന്ന് വരുത്തി തീർത്താണ് ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടി അയാൾ നടത്തുന്ന ന്യായീകരണവും ദുരുപയോഗം ചെയ്യുന്ന പേരോട് ഉസ്താദിന്റെ ക്ലിപ്പും നമുക്ക് കേൾക്കാം. സ്ത്രീധനം എന്ന ഈ ദുരാചാരത്തിനെതിരെ
അതിശക്തമായ പടയോട്ടം സലഫികളുടെ ഭാഗത്തു നിന്ന് കേരളത്തിൽ ഉണ്ടായപ്പോൾ ആ മുജാഹിദുകളിൽ നിന്നുണ്ടായ സ്ത്രീധനത്തിനെതിരെയുള്ള പടയോട്ടത്തിന്റെ പാളിപ്പോയ കഥകളാണ് ഇപ്പോ മുജാഹിദ് മൗലവിമാര് തന്നെ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത്. അതിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പല യുവാക്കളും സ്ത്രീധനം വാങ്ങാതെ സ്ത്രീധനം വാങ്ങാതെ വിവാഹം കഴിച്ചതിന്റെ കോലെങ്ങനെയാ പരസ്യമായി സ്ത്രീധനം വാങ്ങാതെ കാപട്യം കാട്ടുകയും കള്ളത്തരത്തിലൂടെ സ്ത്രീകളിൽ നിന്ന് കിട്ടാവുന്ന ഏതെച്ചിലും പിടിച്ചുപറിക്കുകയും ചെയ്ത രീതിയിലൂടെയാണെന്ന് കഴിഞ്ഞ മൗലവിമാരുടെ പ്രസംഗത്തു നിന്ന് മനസ്സിലാകാത്ത മലയാളികൾ ഉണ്ടാവുകയില്ല. വിവാഹം ചെയ്യാൻ മുന്നോട്ട് വന്നപ്പോഴും പുരോഹിതന്മാർ ഒരു ഭാഗത്ത് ഗവേഷണത്തിലായിരുന്നു. അവർ വലിയ തിരക്കിലായിരുന്നു, ഗവേഷണത്തിന്റെ തിരക്കിൽ. എന്തായിരുന്നു പ്രശ്നം? ഈ അനാചാരത്തെ എങ്ങനെയെങ്കിലും അരക്കെട്ടുറപ്പിക്കണം, ഈ അനാചാരത്തിന് പച്ചക്കൊടി കാണിക്കണം. കണ്ടാമൃഗത്തെ പോലും നാണിപ്പിക്കുന്ന തൊലിക്കട്ടി കാണിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് കണ്ണുചിമ്പി പച്ചക്കള്ളം പറയുന്ന ഈ റഫീഖ് സലഫി പറയുന്നത് സ്ത്രീകളിൽ നിന്ന് പിടിച്ചുപറിച്ചു വാങ്ങുന്ന സ്ത്രീധനത്തെ ന്യായീകരിക്കാനും അത് സമൂഹത്തിന് വാങ്ങാൻ പ്രോത്സാഹനം നൽകാനും സുന്നി പണ്ഡിതന്മാർ ഗവേഷണം നടത്തിയെന്നാണ്. ഇനി അതിനുവേണ്ടി പേരോട് ഉസ്താദിന്റെ ഒരു ക്ലിപ്പും വിദ്വാൻ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. സലഫികളുടെ ഭാഗത്തു നിന്നുള്ള ഈ വിഷയത്തിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടായാൽ ഇത് സമൂഹത്തിൽ നിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ തങ്ങളുടെ കീശകാലിയാകും എന്ന് മനസ്സിലാക്കിയ പുരോഹിതന്മാർ അങ്ങനെ മുജാഹിദുകളുടെ പ്രവർത്തനം കൊണ്ട് സമൂഹത്തു നിന്ന് ഇല്ലാതെയായതിന്റെ കോലപ്പ് എല്ലാവർക്കും മനസ്സിലായില്ലേ? പിന്നെ എന്തു പറഞ്ഞാലും സുന്നി പണ്ഡിതന്മാർ പറയുന്ന മതവിധികളെല്ലാം സ്വന്തം കീശ വീർപ്പിക്കാനാണ് എന്ന് ഉളുപ്പില്ലാതെ തട്ടിവിട്ട് പണ്ഡിത വിരോധം വിസർജിക്കൽ ഈ വിദ്വാന്റെ സ്ഥിരം കുലത്തൊഴിലാണ്. ശക്തമായ നിലക്ക് ഗവേഷണം നടത്തി ഒരായത്തെങ്കിലും കണ്ടുപിടിക്കാൻ, ഒരു ഹദീസെങ്കിലും കണ്ടുപിടിക്കാൻ, എന്തിന് സ്ത്രീധനം ഹലാലാണെന്ന് പറയാൻ? അതിന് കുഴപ്പമില്ല ജനങ്ങളെ, നിങ്ങളത് വാങ്ങിക്കൊള്ളുവോ എന്ന് പറയാൻ. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിലപാടിനും മതവിധിക്കും വേണ്ടി പുതിയ ആയത്തും ഹദീസും ഗവേഷണം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഗവേഷണം ചെയ്ത് മതവിധി പറയുന്ന ഏർപ്പാടും സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഉള്ളത് ഉള്ളതുപോലെ തന്നെ പറഞ്ഞാൽ കൃത്യമായ കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്ന ഈ വിഷയത്തിന് പറഞ്ഞു കൊടുക്കാൻ സുന്നി പണ്ഡിതന്മാരുടെ കയ്യിലുണ്ട്. അങ്ങനെ ഗവേഷണം ചെയ്ത് അവസാനം അതിനുവേണ്ടി അവർ ഒരു മുഖാമുഖം സംഘടിപ്പിച്ചു. ആ മുഖാമുഖത്തിൽ പരസ്യമായി ഖുർആനിൽ നിന്ന് ആയത്തോതി, എന്തിന് സ്ത്രീധനം ഹലാലാണ്, അതിന് കുഴപ്പമില്ല, സ്ത്രീധനം വാങ്ങാൻ ഖുർആനിൽ തെളിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പേരോട്ടുകാരൻ ഒരു സഖാഫി സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ യാതൊരു ഉളുപ്പുമില്ലാതെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്തോതി സ്ത്രീധനത്തെ ന്യായീകരിക്കുന്ന വേദനാജനകമായ കാഴ്ച കേരളത്തിൽ നമ്മൾ കണ്ടു. ഇപ്പറഞ്ഞ ഉളുപ്പിന്റെ ഒരംശം റഫീഖ് സലഫിയിൽ തൊട്ടു തീണ്ടിയിട്ടുണ്ടെങ്കിൽ ഈ പച്ചക്കളവ് റഫീഖ് സലഫി തട്ടിവിടുമായിരുന്നു. ബഹുമാനപ്പെട്ട പേരോടുസ്താദ് എന്ന് മാത്രമല്ല, ഒരു സുന്നി പണ്ഡിതനും കെട്ടാൻ പോകുന്ന ഭാര്യയുടെ സമ്പത്ത് തട്ടിപ്പറിച്ചു വാങ്ങാനും അമ്മോശനെ ഹറാസു ചെയ്തും മാനസികമായി സമ്മർദ്ദത്തിലാക്കിയും ഒരു കടുകുമണിയെങ്കിലും കൈക്കലാക്കാനും സപ്പോർട്ട് ചെയ്യുന്നത് താങ്കൾ ഇടുന്ന ഈ ക്ലിപ്പിലുണ്ടോ മൗലവി? നിങ്ങൾ ആ ഭാഗം ഒന്ന് കേട്ടുനോക്കൂ. ആ സ്ത്രീകൾ നിങ്ങൾക്ക് നല്ല സന്തോഷത്തോടെ വല്ലതും തന്നാൽ, ഫൈൻ സിബിനടക്കും വല്ലതും നിങ്ങൾക്ക് സന്തോഷത്തോടെ തന്നാൽ. ബഹുമാനപ്പെട്ട പേരോടുസ്താദ് ഇവിടെ പറയുന്ന ഈ വാചകം അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കണം. ഒരു സ്ത്രീയുടെ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്ന ഭർത്താവിന് മനസ്സറിഞ്ഞ് മനസംതൃപ്തിയോടെ വല്ലതും കൊടുത്താൽ അത് ഹറാമാണെന്ന് പറയാൻ എവിടെയാണ് റഫീഖ് സലഫി തെളിവുള്ളത്? ഇനി ഒരു പുരുഷൻ കെട്ടാൻ പോകുന്ന പെൺകുട്ടിയുടെ കുടുംബത്തിന് മനസ്സറിഞ്ഞ് വല്ലതും കൊടുത്താൽ, മറ്റൊരു പ്രേരണയില്ലാതെ സ്വയം മനസംതൃപ്തിയാൽ വല്ലതും കൊടുത്താൽ അത് അനിസ്ലാമികമാണെന്ന് പറയാൻ എവിടെയാണ് റഫീഖ് സലഫി പ്രമാണമുള്ളത്? ഇനി ഭാര്യ ഭർത്താവിനോ ഭർത്താവ് ഭാര്യക്കോ കൊടുക്കുന്നത് മാത്രമല്ല, ഒരു മനുഷ്യൻ ഹലാലായൊരു സാധനം മറ്റൊരാൾക്ക് മറ്റൊരു പ്രേരണയില്ലാതെ നിർബന്ധിക്കപ്പെടാതെ സ്വയം മനസ്സാലെ കൊടുക്കുന്നത് ഹറാമാണെന്ന് പറയാൻ ഇസ്ലാമിൽ എവിടെയാണ് സലഫി തെളിവുള്ളത്? പേരോടുസ്താദ് പറഞ്ഞത് ആ വിഷയമല്ലേ? മാത്രമല്ല, പേരോടുസ്താദ് മുജാഹിദുകൾക്കെതിരെ ഇവിടെ ഇത് പറയാനുള്ള കാരണം എന്താണ്? ഇസ്ലാമിൽ ഒരു കാര്യം ഹറാമാണെന്ന് പറയാനും ഹലാലാണെന്ന് പറയാനും കൃത്യമായ പ്രമാണം വേണം. ഇവിടെ മുജാഹിദുകൾ സമൂഹത്തിന്റെ കയ്യടി കിട്ടാൻ വേണ്ടി ഹറാമിനെയും ഹലാലിനെയും കൂട്ടിക്കുഴച്ച് സത്യവും അസത്യവും ചേരുവയായി ചേർത്ത് സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. സമൂഹത്തിൽ ഹറാസ് ചെയ്തു വാങ്ങുന്ന സ്ത്രീധനമൊന്നു വേറെയാണ്. അത്തരം വിഷയത്തെ ടച്ച് ചെയ്തുകൊണ്ട് പേരോടുസ്താദ് ഇവിടെ പ്രതിപാദിച്ചിട്ടേയില്ല. അതാണ് മനസംതൃപ്തിയോടെ എന്ന് ആവർത്തിച്ചു പേരോടുസ്താദ് സംസാരിക്കുന്നത്.
അത് സന്തോഷത്തോടെ വാങ്ങി നിങ്ങൾ കഴിച്ചോളൂ ഉപയോഗിച്ചോളൂ. ഇത് ഇങ്ങനെ സന്തോഷത്തോടെ തരുന്നത് അതല്ലല്ലോ സമൂഹത്തിൽ ഇത്തരം ആത്മഹത്യകളിലേക്ക് എത്തിക്കുന്നത്. മറ്റൊരാളെ ഹറാസു ചെയ്തു വാങ്ങുകയും കിട്ടിയിട്ടില്ലെങ്കിൽ കെട്ടിക്കൊണ്ടെന്ന പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന തമ്മാടിത്തമാണ് ഈ സമൂഹത്തിൽ നടക്കുന്ന ചർച്ച. അതും ഇതുമായി എങ്ങനെയാണ് റഫീഖ് സലഫി ചേർത്തി വെക്കുക? ഇനി ഇത് പറയാനുള്ള കാരണം എന്താണ്? പൗരാണിക വേദഗ്രന്ഥങ്ങൾ പുരോഹിതന്മാർ തോന്നിയതുപോലെ ദുർവ്യാഖ്യാനിച്ചതുപോലെ സ്വന്തമായി ഒരു കാര്യം ഹലാലും ഹറാമുമാക്കാൻ മുജാഹിദുകൾ രംഗത്ത് വരുമ്പോ ആ പൗരോഹിത്യം പൂർവ്വ വേദഗ്രന്ഥങ്ങളിൽ നടന്നതുപോലെ മുസ്ലിം സമുദായത്തിൽ നടക്കാൻ പാടില്ല എന്നതായിരുന്നു ഈ പരാമർശത്തിൽ പേരോട് ഉസ്താദ് ഉദ്ദേശിച്ച മറ്റൊരു കാര്യം. ഖുർആനിൽ സന്തോഷത്തോടെ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് വല്ലതും തന്നാൽ വാങ്ങിക്കോളൂ എന്ന് ഖുർആൻ പറയുമ്പോ അത് വാങ്ങൽ ഹറാമാണ് എന്നൊരു മസ്അല പറയണമെങ്കിൽ ക്രിസ്ത്യാനികളുടെ പാതിരിമാരെ പോലെ സ്വന്തം മതമുണ്ടാക്കാൻ അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന പുരോഹിത വർഗത്തിനെ കഴിയും. കേട്ടല്ലോ സുഹൃത്തുക്കളെ, കേട്ടു റഫീഖ് സലഫി. ഇതിൽ എവിടെയാണ് ഹറാസ് ചെയ്തും പിടിച്ചുപറിച്ചും പെൺവീട്ടുകാരിൽ നിന്ന് ഭർത്തൃ വീട്ടുകാര് വാങ്ങുന്ന സ്ത്രീധനവും കിട്ടാത്തതിന്റെ പേരിലോ കുറഞ്ഞുപോയതിന്റെ പേരിൽ നടക്കുന്ന സ്ത്രീ പീഡനങ്ങൾക്കും ന്യായീകരണം കൊടുക്കുന്ന പ്രോത്സാഹനം കൊടുക്കുന്ന വാചകങ്ങളുള്ളത്? മറിച്ച് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഇസ്ലാമിലെ പല കാര്യങ്ങളിലും യോഗം കൂടി മീറ്റിംഗ് പ്രകാരം മതം തീരുമാനിക്കുന്ന നിങ്ങളുടെ പൗരോഹിത്യത്തിന്റെ തോന്നിവാസത്തിനെതിരെയുള്ള പരാമർശങ്ങളായിരുന്നു അത്. ഇനി പേരോട് ഉസ്താദിന് ആ മുഖാമുഖത്തിന് മറുപടി പറയാൻ വന്ന ഉസൈൻ സലഫി ഇപ്പോ സമൂഹത്തിന്റെ മുമ്പിൽ സമ്മതിക്കുന്ന കാര്യം എന്താണ്? സുന്നികൾ സത്യസന്ധമായൊരു നിലപാട് ഇതിൽ സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മർക്കസിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആയിരക്കണക്കായ സക്കാഫികൾക്ക് അവസാനമായും വളരെ പ്രധാനമായും കൊടുക്കുന്ന ഒരു വസീയത്തുണ്ട്, മക്കളെ നിങ്ങൾ സ്ത്രീധനം വാങ്ങരുത് എന്നാണ്. ആയിരക്കണക്കായ സക്കാഫികൾ ഇന്ന് അങ്ങനെ വിവാഹം കഴിച്ച് സമൂഹത്തിന് മാതൃക കാണിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയുള്ള സുന്നി പണ്ഡിതന്മാരെ കൊഞ്ഞനം കുത്തുന്ന മുജാഹിദുകൾ ഇപ്പൊ സമൂഹത്തിന്റെ മുമ്പിൽ മോങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? മുജാഹിദ് കുടുംബങ്ങളിലെ പെൺകുട്ടികൾ മുജാഹിദ് ചെറുപ്പക്കാര് സ്ത്രീധനം വാങ്ങുന്നത് കാരണത്താൽ, ഈ പെൺകുട്ടികൾക്ക് സ്ത്രീധനം കൊടുക്കാൻ കഴിയാതെ വരുന്ന കാരണത്താൽ കെട്ടിച്ചു പോകാതെ വീട്ടിലിരിക്കുന്നുണ്ട്. എന്നിട്ടോ അവസാനം ഉസൈൻ സലഫിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അഥവാ മഹാന്മാരോട് ഇസ്തിഗാസ നടത്തുന്ന സുന്നികള് ആ പെൺകുട്ടികളെ കെട്ടിക്കൊണ്ടുപോകേണ്ട അവസ്ഥ വരികയാണ് എന്നാണ് അന്ന് ആറ്റിങ്ങൽ മുഖാമുഖത്തിന് മറുപടി പറയാൻ വന്ന ഉസൈൻ സലഫി തന്നെ ഇപ്പൊ സമൂഹത്തിന്റെ മുമ്പിൽ പരിതപിച്ചുകൊണ്ടിരിക്കുന്നത്. മുജാഹിദ് പെൺകുട്ടികൾ വിവാഹിതരാകാതെ വീടുകളിൽ ഇരിക്കുകയാണ്. അറിവുള്ള, പ്രാപ്തിയുള്ള, സൗന്ദര്യമുള്ള പെൺകുട്ടികൾ പണമില്ല എന്നവരൊറ്റ കാരണത്താൽ അവരെ വിവാഹം കഴിക്കാൻ മുജാഹിദ് സമ്പന്നരുടെ മക്കൾ തയ്യാറാവാത്തത് കൊണ്ട്, മുജാഹിദുകളുടെ ആളുകൾ തയ്യാറാവാത്തത് കൊണ്ട്. ഇത്രയും കാലം വലിയ വിടുവായ്ത്തം നടത്തി എന്ന് പറയുന്ന റഫീഖ് സലഫി സ്വന്തം കുടുംബത്തിലെ പെൺകുട്ടികൾ ഇപ്പോഴും സ്ത്രീധനം വാങ്ങാതെ മുജാഹിദുകളെ വിവാഹം കഴിക്കാത്തത് കൊണ്ട് പുരനിറഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ടാണോ പേരോട് ഉസ്താദിന്റെ മേലക്കറാം വരുന്നത്? ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ആദ്യം സ്വയം വേണം സലഫി. അതിന് സാക്ഷിയുള്ള ഒരു പിതൃത്വം താങ്കൾക്ക് വേണം. ഈ മക്കളെ പിന്നെ കെട്ടിച്ചു കൊടുക്കാൻ ഗതികേട് കൊണ്ട് കെട്ടിച്ചു കൊടുക്കേണ്ടി വരുന്നു. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കുബൂരിയുടെ ആളുകളുടെ പിന്നാലെ. അഥവാ പിന്നെ ആ സ്ത്രീധനം കൊടുക്കാൻ കഴിയാത്ത പെൺകുട്ടികളെ കെട്ടിക്കൊണ്ടോണത് സുന്നികളാണ് എന്നാണ് ഇയാൾ പറയുന്നത്. ഇതാണ് മുജാഹിദുകൾ നടത്തുന്ന, റഫീഖ് സലഫി വീഡിയോയിൽ രംഗത്തു വന്ന് നടത്തുന്ന സകല തോന്നിവാസങ്ങളുടെയും വിടുവായിത്തങ്ങളുടെയും രത്ന ചുരുക്കം എന്ന് പറയുന്നത്. എന്നിട്ട് സൂറത്തുൻ നിസായിലെ ഫൈൻ തിബിന എന്ന ആയത്തൊക്കെ ഓതി പുതിയ ഡയലോഗുമായി രംഗത്ത് വരുന്ന റഫീഖ് സലഫിയോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ആറ്റിങ്ങലിൽ വെച്ച് ആ മുഖാമുഖത്തോടനുബന്ധമായി നടന്ന തുടർന്നുള്ള ഖണ്ഡന പ്രഭാഷണങ്ങളിൽ ആ സൂറത്തുൻ നിസായിലെ ആയത്തൊക്കെ വളരെ കൃത്യമായി പേരോട് ഉസ്താദ് നിങ്ങളുടെയൊക്കെ മൂത്ത ഗുരുവായ ഉസൈൻ സലഫിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ഉസൈൻ സലഫിയെ കൊണ്ട് പേരോട് ഉസ്താദിന്റെ ചെരുപ്പ് എടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് താങ്കളെ ഇപ്പോ താൽക്കാലികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ നിങ്ങൾ ഇപ്പൊ ഓതിയ ഫൈൻ തിബിന ലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടാ ഈ പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തി വെക്കും ഈ പരിപാടി ഇവിടെ. നിന്റെ ചെരുപ്പെടുത്ത് നടക്കും ഞങ്ങള്. ആയത്ത് കണ്ടോളി, ഫൈൻ തിബിന ലക്കും നോക്കോ, ഫൈൻ തിബിന ലക്കും. എടുക്കടോ ചെരുപ്പ്, എടുക്ക ചെരുപ്പ്, നിർത്തി വെക്കോ. അല്ലേ നിർത്തിക്കോ, ഇന്ന് മുതൽക്ക് നിർത്തിക്കോ പ്രസംഗം. നോക്കോ, ഫൈൻ തിബിന ലക്കും. ഒന്നും കൂടി വെക്ക്, എല്ലാരും ഒന്ന് മനസ്സിലാക്കട്ടെ. വെല്ലുവിളിച്ചല്ലേ നാദാവിട്ട് വന്നിട്ട്, വെല്ലുവിളിക്കുന്ന പേരോടെ
ആറ്റിങ്കൽ മുഖാമുഖത്തിൽ നിങ്ങളിപ്പോ ഓതിയ ഫൈൻ തിബിനലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടാ ഈ പ്രസംഗം ഇന്നു നിർത്തും. ഇന്ന് നിർത്തി വെക്കും ഈ പരിപാടി ഇവിടെ. നിന്റെ ചെരുപ്പിടിച്ച് നടക്കും ഞങ്ങള്. പാച്ച കള്ളം മല്ലാടെ പേരിൽ പറയേ നോക്കൂ. സർവഭൗമിമാരും നടക്കൂ ചേരിപ്പും കാണിച്ചത് തന്നെയാണ്. കാരണം എന്താണെന്നറിയോ, നിങ്ങളിവിടെ കാണിച്ച കൃത്രിമത്തിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ സദസ്യർക്ക് മനസ്സിലാക്കാൻ. എവിടെ ഇയാളെ ആയത്തോറിയെന്നറിയോ, ഇയാളെ ആയത്തോറിയാൽ എന്തിനാ സ്ത്രീധനത്തെ പറ്റി അവിടെ ചോദ്യം? അപ്പൊ ഇയാള് പറയണേ കുറെ ന്യായീകരണം ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിനിന് തെറ്റൊന്നുമില്ല, ഒരാള് പൊരുത്തപ്പെട്ട് തന്നാൽ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറയാണ്, പെണ്ണിന്റെ ഭാഗത്തുനിന്ന് പൊരുത്തപ്പെട്ടിട്ട് നമുക്ക് വല്ലതും തന്ന തിന്നോളാനാണ് ഖുർആനിൽ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ആയത്തോതനത്. എന്നിട്ടാ മൂപ്പര് ആയത്തോതനത്? ആയത്തോതന വിഷയം തന്നെ തെറ്റ്. അവിടെ അള്ളാഹു അതല്ല ഉദ്ദേശിച്ചത്, പേരോടെ ആണെന്ന് തെളിയിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റും പറ്റും പറ്റും. തഫ്സീറുൽ കബീർ, ഇമാം റാസിയുടെ തഫ്സീർ 948. ചെരുപ്പും പെറുക്കി നടന്നാ പോരാ കേട്ടോ, ആരാന്റെ ചെരുപ്പും പെറുക്കി നടന്നാ പോരാ, കിതാബ് ഓടി പഠിക്കണം. അപ്പോ ഇതൊക്കെ ചരിത്രമാണ്. ഇനി അത്തരം കാര്യങ്ങളൊന്നും വീണ്ടും വീഡിയോയിൽ കൊണ്ടുവന്ന് പുതിയ വഷളത്തരം ഉണ്ടാക്കണ്ട എന്നേ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. സമൂഹത്തോട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു, ഇസ്ലാമിലെ ഓരോ കാര്യങ്ങളും നെല്ലും പതിരും വേർതിരിച്ചു പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം വിലവേശലുകളെയോ പാവപ്പെട്ട പെൺകുട്ടികളെ ഹറാസ് ചെയ്യുന്ന സ്ത്രീധനമെന്ന തമ്മാടിത്തത്തെയോ ഒരിക്കലും സുന്നി പണ്ഡിതന്മാര് ന്യായീകരിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇസ്ലാമിൽ അതിനൊരു ന്യായീകരണവുമില്ല. മാത്രമല്ല നിരന്തരമായി പേരോടുസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ അതിനെതിരെ ശക്തമായി ശബ്ദിച്ചിട്ടുണ്ട്. പേരോടുസ്താദിന്റെ ഒരു ചെറിയ പ്രഭാഷണ ശകലം സാന്ദർഭികമായി നമുക്ക് കേൾക്കാം. അതിന്റെ പേരിൽ നിന്റെ ഭാര്യയെ തലാക്ക് ചൊല്ലിക്കൂടാ, പിണങ്ങിക്കൂടാ, തിരിച്ചയച്ചുകൂടാ. നീ പണം നോക്കിയിട്ടല്ല കല്യാണം കഴിക്കേണ്ടത്, നീ മാന്യനായി മനുഷ്യനായി കല്യാണം കഴിക്കണം. നീ പൊന്നാണോ കല്യാണം കഴിച്ചത്, പണമാണോ കല്യാണം കഴിച്ചത്, തെങ്ങാണോ കല്യാണം കഴിച്ചത്, അല്ല പറമ്പാണോ കല്യാണം കഴിച്ചത്, അല്ല പെണ്ണിനെയാണോ കല്യാണം കഴിച്ചത്, പെണ്ണിനെയാണെങ്കിൽ പെണ്ണ് നിന്റെ കൂടെ തന്നെ ഇല്ലേ. നീ പൊന്നിനെയാണോ കല്യാണം കഴിച്ചത്, മണ്ണിനെയാണോ കല്യാണം കഴിച്ചത്, ഇത് ചിന്തിക്കാനുള്ള ബുദ്ധി വേണം. കാരണവന്മാരെ നിങ്ങൾക്കും വേണം, ഉമ്മമാരെ നിങ്ങൾക്കും വേണം. നിങ്ങളുടെ സ്വന്തം മക്കൾ വിവാഹം കഴിച്ചിട്ട് കിട്ടിയ സ്വർണം അതിന്റെ അതാ നേരത്തെ പറഞ്ഞത് 50 പവനാണ്, ഇപ്പോൾ കിട്ടിയത് 48 ആണ്. പൊന്നിന് വില കൂടിയപ്പോ ഉമ്മാമാന്റെ മനസ്സിലൊരു തോന്നല്, കിട്ടിയത് കുറവുണ്ടോന്ന് ഇപ്പൊ ഒന്ന് തൂക്കി നോക്കിയാൽ എന്താ സുബ്ഹാനല്ലാഹ്, തൂക്കി നോക്കുമ്പോ 48 പവനേ ഉള്ളൂ. പിന്നെ ഈ ഉമ്മാന്റെ ദിക്കർ എന്താണ്, പറഞ്ഞതുപോലെ കൊടുത്തിട്ടില്ല, പറഞ്ഞ പോലെ കിട്ടിയിട്ടില്ല, വാങ്ങിയിട്ട് വന്നാ മതി. ഓ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലോ ചൊല്ലിക്കൂടെ നിനക്ക്. നീ പൊന്നും പറഞ്ഞ് നടക്കുന്നതിനിടയിൽ അസ്രായീൽ വന്നാൽ ചോദിക്കട്ടെ, നിന്റെ കഴുത്തിലെ പൊന്നും മഴിച്ചില്ലേ, നിന്റെ കാതിലെ പൊന്നും മഴിച്ചില്ലേ, നിന്റെ മോതിരം മഴിച്ചില്ലേ, നിന്റെ ചെയിൻ അഴിച്ചില്ലേ, നിന്റെ പാദസരം അഴിച്ചില്ലേ, നിന്നെ വെറും ഒരു സ്വർണവുമില്ലാതെ അതേ നിന്റെ ഡ്രസ്സുകൾ അഴിച്ച് തുണി കൊണ്ട് പൊതിഞ്ഞില്ലേ, നിന്റെ ആഡംബരം നശിച്ചില്ലേ. ചോദിക്കട്ടെ, ഈ പൊന്നും ദിക്ര ചൊല്ലിയിട്ടാണോ നീ ജീവിക്കേണ്ടത്? നിന്റെ മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിക്ക് അഥവാ അവൾക്ക് കിട്ടിയ സ്വർണം കുറവാണെങ്കിൽ ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ആ പെൺകുട്ടിയെ വിളിച്ച് സന്തോഷത്തോടെ പറയൂ, മോളെ നിന്റെ ബാപ്പ നിനക്ക് കുറഞ്ഞ പൊന്നെ തന്നിട്ടുള്ളൂ എങ്കിൽ നീ വേദനിക്കണ്ട, ബാപ്പ കത്രിയെ ഇപ്പൊ കഴിയൂ, അതുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത്, കഴിയുമെങ്കിൽ ഇനിയും അദ്ദേഹം നിനക്ക് തരും, ഇല്ലെങ്കിൽ നീ നന്നായി പ്രാർത്ഥിക്കുമോളെ, എന്റെ മകന് അല്ലാഹു തആല കഴിവ് തന്നാൽ നിന്റെ കൈ നിറയെ വള അവൻ വാങ്ങി തരും, ഞാൻ നിനക്ക് ഇട്ടുതരും, നീ അതിൽ മുഷിയണ്ട മോളെ എന്ന് പറയാനുള്ള മനസ്സ് കാണിക്കണേ ഉമ്മമാരെ. നേരെ മറിച്ച് അതിന് വഴക്കടിക്കുകയും അതേ ഏട്ടന്റെ ഭാര്യയെ പോലെ, ജേട്ടന്റെ ഭാര്യയെ പോലെ ഇല്ലല്ലോ, അനുജന്റെ ഭാര്യയെ പോലെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന
ക്രൂരത കാണിക്കുന്ന ഉമ്മമാരാകരുത്, ക്രൂരത കാണിക്കുന്ന ബാപ്പയാകരുത്. സുബ്ഹാനല്ലാഹ്, പരസ്പരം സ്നേഹത്തോടെ ജീവിക്കുന്ന ആ ദമ്പതികളെ ജീവിതത്തിനിടയ്ക്ക് ഇടങ്കോലിട്ട് ആണിനെയും പെണ്ണിനെയും സുബ്ഹാനല്ലാഹുണ്ടെങ്കിൽ പോലും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി പെങ്ങന്മാരും ഉമ്മയും കുടുംബവും കൂടി ഈ പൊന്നിന് വേണ്ടി മണ്ണിന് വേണ്ടി തല്ലുന്ന ഈ ചീഞ്ഞു നാറിയ ദുന്യാവിന് വേണ്ടിയുള്ള ഈ കടിച്ചു പറയുണ്ടല്ലോ, അതൊന്ന് നിർത്തണേ മുസ്ലിമീങ്ങളെ. അഭിമാനത്തോടെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊറേ അനുയായികൾ ഉണ്ടാകാൻ വേണ്ടി മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അങ്ങനെ നമ്മൾ വിവാഹത്തിന് പറഞ്ഞ കുറേ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടല്ലോ, ആ ലക്ഷ്യത്തിന് വേണ്ടിയാകണം നിക്കാഹി, ആ ലക്ഷ്യത്തിന് വേണ്ടിയാകണം വിവാഹം. എന്നാൽ വേദനയോടെ ഒന്നുകൂടി പറഞ്ഞു ഞാൻ നിർത്തട്ടെ. സുബ്ഹാനല്ലാഹ്, ചില ആളുകളുടെ സ്വഭാവം എന്താണ്? ഭാര്യയുടെ വീട്ടുകാര് ഭാര്യയ്ക്ക് കൊടുത്ത പൊന്നും അവൻ മഹിർ കൊടുത്ത പൊന്നും രണ്ടും വാങ്ങി പണയം വെക്കുന്ന ചിലരില്ലേ? അത് വാങ്ങിയിട്ടതാ അവന്റെ സ്വന്തം ആവശ്യത്തിന് എടുക്കുന്നവരില്ലേ? അവന്റെ പെങ്ങളെ കല്യാണത്തിന് എടുക്കുന്നവരില്ലേ? അവന്റെ അനുജന്റെ കച്ചവടത്തിന് എടുക്കുന്നവരില്ലേ? അവന്റെ വിസക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരില്ലേ? നല്ല മനസ്സംതൃപ്തി, മനസ്സിന്റെ അങ്ങേയറ്റത്തെ പൊരുത്തവും സന്തോഷവും ഭാര്യക്കില്ലെങ്കിൽ നീ അത് വാങ്ങുന്നത് തെറ്റാണ് കേട്ടോ, നീ പണയം വെച്ചത് തെറ്റാണ് കേട്ടോ, നീ വാങ്ങിയിട്ട് ഉപയോഗിച്ചത് തെറ്റാണ് കേട്ടോ. അങ്ങേയറ്റത്തെ പൊരുത്തത്തോടെയാണെങ്കിൽ വിരോധമില്ല, പക്ഷേ എന്നാലും നിനക്ക് കഴിയുമെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ നീ ശ്രമിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവളെ കൊണ്ട് പൊരുത്തപ്പെടിക്കേണ്ടതുണ്ട്. അത് നാണക്കേടിന്റെ പൊരുത്തക്ക് പൊരുത്തം പോരാ, മനസ്സംതൃപ്തിയോടെ എന്റെ ഭർത്താവിന് വേണ്ടി അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ പൊരുത്തപ്പെടുന്നു എന്ന നിലക്കുള്ള ആ പൊരുത്തത്തിനേ വിലയുള്ളൂ, അല്ലാത്ത പൊരുത്തത്തിന് വിലയില്ല കേട്ടോ.